മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹയുടെ പരിശുദ്ധ സുവിശേഷം 25:21 വാക്യം നമുക്ക് ധ്യാന വിഷയമാക്കാം. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങൾ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും. നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. സെയിൻറ്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 25:21 ആണ് നമ്മൾ അപ്പോൾ കേട്ടത്. അല്പം അല്പകാര്യങ്ങൾ വിശ്വസ്തനാവുക, അതാണ് പ്രധാനപ്പെട്ടതെന്നാണ് ഇവിടെ ഈശോ പറഞ്ഞു വെച്ചത്. ദൈവദാസനായ ബിഷപ്പ് വില്യം ജക്വിന്ത പറയുന്നുണ്ട്, വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത് രക്തസാക്ഷിയായില്ലെങ്കിലും അനുദിന ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ ചെയ്ത് വിശുദ്ധരാകാൻ സാധിക്കും. രക്തസാക്ഷിയാകുന്നത് മോശമാണെന്നല്ല, അപ്പോൾ ഒരുപക്ഷെ അങ്ങനെയുള്ള ധീരമായ സാഹസങ്ങളൊക്കെ ചെയ്ത് വിശുദ്ധരാവുക എന്ന് പറയുന്നത് എല്ലാവർക്കും സാധിച്ചു വരില്ല, എല്ലാവരെയും അതിന് വിളിച്ചിട്ടില്ല. കർത്താവിൻ്റെ ശിഷ്യന്മാർ തന്നെ വ്യത്യസ്തരായ വ്യക്തികളാണ്. ചിലർ രക്തസാക്ഷിത്വം സ്വീകരിച്ചു, ചിലരല്ലാതെ തന്നെ നാച്ചുറൽ ഡെത്ത് സ്വീകരിച്ചവരുമുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ദൈവദാസൻ പറയുന്നത് ഒത്തിരി വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ ധീരതയോടെ പോകണമെന്ന് നിർബന്ധമില്ല, ചെറിയ കാര്യങ്ങൾ ചെയ്തും വിശുദ്ധരാകാൻ കഴിയും എന്നാണ്. വിശുദ്ധ സ്നേഹത്തിൻ്റെ നിറവാണല്ലോ. അപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബത്തിലൊക്കെ ചെയ്തുകൊണ്ട് തന്നെ വിശുദ്ധരാകാൻ കഴിയും എന്നുള്ളതിന് സംശയമില്ല. ഞാൻ കാണുന്ന ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ കുഞ്ഞച്ഛൻ്റെ കാര്യമാണ്. അദ്ദേഹം ചെറിയ കാര്യങ്ങളാണ് വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛൻ ചെയ്തത്, പക്ഷേ അതിനോട് വലിയ വിശുദ്ധനായി മാറുകയാണ്. അപ്പം അതിന് നമുക്ക് കഴിയും എന്ന് ദൈവദാസൻ നമ്മെ അനുസ്മരിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും ആ ചെറിയ കാര്യങ്ങൾ ചെയ്ത് വിശ്വസ്തയോടെ ജീവിക്കുവാൻ, അങ്ങനെ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ കഴിയട്ടെ എന്ന് വളരെ സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. നല്ലവനും സ്നേഹിതയുമായ പുനതമ്പുരാനെ, അങ്ങയുടെ തിരുഹിതമനുസരിച്ച് എത്ര ചെറിയ കാര്യമാണെങ്കിലും വിശ്വസ്തയോടെ നിറവേറ്റുവാൻ, അങ്ങനെ അങ്ങയുടെ ആ വിശുദ്ധ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.